യേശുവും ശിഷ്യന്മാരും വള്ളത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. കാറ്റും കോളും തിരമാലകളും ശക്തമായി ആഞ്ഞടിച്ചു. വെള്ളത്തിൽ അത്യാവശ്യം പരിചയമുള്ള ശിഷ്യന്മാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. യേശു ഈ സമയത്ത് വള്ളത്തിൻ്റെ അമരത്ത് തലവെച്ച് ഉറങ്ങുകയായിരുന്നു. എന്നാൽ ഈ ഉറങ്ങുന്ന യേശുവിനെ ശിഷ്യന്മാരെല്ലാവരും കൂടെ ചെന്ന് വിളിച്ചെഴുന്നേപ്പിക്കുക. നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്നാണ് അവർ ചോദിക്കുന്നത്. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം, ഇത്രയും കാറ്റും കോളും തിരമാലകളും ഉണ്ടായിട്ടും വെള്ളത്തിൽ പരിചയമുള്ള ശിഷ്യന്മാർക്ക് പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്തത്ര നിലകളിൽ കാലാവസ്ഥ വളരെ പ്രതികൂലമായപ്പോഴും യേശുവിന് ഉറങ്ങാൻ സാധിച്ചത് എങ്ങനെയാണെന്നുള്ളതാണ്. അത് ആ ഹൃദയത്തിൻ്റെ സമാധാനമാണ്, സ്വസ്ഥതയാണ്. ഒരു വലിയ ദൗത്യവുമായിട്ടാണ് യേശു ലോകത്തിലേക്ക് വന്നത്. എന്നാൽ അതിനെതിരെ പിശാച് നടത്തുന്ന ഒരു പദ്ധതികൾക്കും ജയിക്കാൻ കഴിയത്തില്ല, താൻ തൻ്റെ പിതാവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതനാണ് എന്നുള്ള ബോധ്യമായിരുന്നു യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ അകത്തുണ്ടായിരുന്നത്. ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ, ഇന്ന് ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റുകളില്ലേ, വിക്ഷുബ്ധമായ ജീവിത സാഹചര്യങ്ങളില്ലേ, കാറ്റേ അടങ്ങുക, കടലേ ശാന്തമാകുക, നരുളി ചെയ്ത കർത്താവിൻ്റെ കരം ഇന്ന് രാവിലെ നിനക്ക് വേണ്ടി ചലിക്കും. വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചാണ്. അവൻ കാത്തിടും ദരയിൽ അന്ത്യത്തോളം ചിറകടിയിൽ അവൻ കാത്തിടും ദരയിൽ ആപത്തിലും രോഗത്തിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച അവിടുത്തെ മാധുര്യ ശബ്ദത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ കൈവിടാതെ ഞങ്ങളുടെ കരം പിടിച്ച് നടത്തുന്ന ഞങ്ങളുടെ നല്ല നാഥൻ, ഓരോ ദിവസവും ഞങ്ങളെ മുന്നോട്ട് നയിക്കണമേ. ഈ ദിനവും ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി അവിടുന്ന് തീർക്കണമേ. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതോർത്ത് ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനകൾ കേൾക്കണം. പുത്രൻ തമ്പുരാന്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുമ്പോൾ കൃപയോടെ അവിടുന്ന് കേട്ടുത്തരമരുളണമേ പിതാവേ.